പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആനിനെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു വിശ്വാസി നടത്തേണ്ട ജിഹാദ് ഏതാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ കയ്യിൽ എന്തിക്കൊണ്ടുള്ള ജിഹാദാണ്. ആ ഒരു ജിഹാദിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവാണ് എന്നെ പോലെയുള്ളവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഈ വേദി പങ്കിടാനുള്ള ഒരവസരം ഉണ്ടാക്കി തന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, വ്യാപകമായി പ്രചരണം നടത്താറുണ്ട്. ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് സമസ്തയിൽ നിന്ന്, SSF നിന്ന്, SYS നിന്ന് ഒക്കെ കൂട്ടത്തോടെ ജനങ്ങൾ കടന്നു ചെല്ലുന്നത് എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പോസ്റ്ററുകള് പരിസര പ്രദേശങ്ങളില് പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഞങ്ങള് ഈ വേദിയിലേക്ക് കടന്നുവന്നത് ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടല്ല, മറിച്ചോ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും മറച്ചുവെച്ച, ജനങ്ങളുടെ മുന്നിൽ പൂഴ്ത്തിവെച്ച 1000 ലക്ഷ്യങ്ങളുണ്ടല്ലോ. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ സുന്ദരമായ പാത, ശരിയായ ലക്ഷ്യം, അത് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരാനും ഈ വേദിയെ അഭിസംബോധന ചെയ്യാനും അവസരമുണ്ടായത്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും പറയുകയാണ് മുജാഹിദിന്റെ നിങ്ങൾ പോകരുത്, അത് കേൾക്കരുത്, അവരല്ലാന്റെ റസൂലിനെ തള്ളിപ്പറയുന്നവരാണ്, പ്രവാചകനെ നിന്ദിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാലഘട്ടത്തില് സമൂഹത്തിന്റെ മുന്നില് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന, ഇത് വിവിധ വേദികളില് സമൂഹത്തിന്റെ മുന്നില് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് എന്നെ പരിചയപ്പെടുത്തുമ്പോ എനിക്ക് പറയാൻ കഴിയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 6th സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോ ആ സമ്മേളന പ്രചരണ പരിപാടികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ദക്ഷിണ കേരളത്തിലെ 100-ൽ വരുന്ന SYS SSF വേദികളില് ഈ ഉള്ളവൻ പ്രസംഗിച്ചു, കൂട്ടരെ മുജാഹിദ് സമ്മേളനത്തിലേക്ക് നിങ്ങൾ പോകരുത്, മുജാഹിദ് സമ്മേളനത്തിലേക്ക് നിങ്ങൾ പോകരുത്, അവര് പ്രവാചകനെ നിന്ദിക്കുന്നവരാണ്, സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നവരാണ്, ഇമാമിങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ്. ഇത് ഞാൻ എവിടെ നിന്നും പറഞ്ഞു എന്ന് ചോദിച്ചാൽ എന്റെ ഉസ്താദുമാര് പറഞ്ഞു തന്നത് കേട്ടിട്ട്, എന്റെ സംഘടനാ നേതാക്കള് പഠിപ്പിച്ചതനുസരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു. ഒരു മുജാഹിദുകാരന്റെ പ്രസംഗം കേൾക്കാനോ, ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേൾക്കാനോ, ഒരു പ്രസിദ്ധീകരണം വായിക്കാനോ ഞാൻ തയ്യാറായിരുന്നില്ല. എന്നിട്ടും പറഞ്ഞു മുജാഹിദുകാര് പ്രവാചകനെ നിന്ദിക്കുന്നവരാണ് എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ ഒളിച്ചു നിന്നിട്ട്, വിദൂരത്ത് നിന്നിട്ട് ഒരു ഇസ്ലാഹി പ്രഭാഷകന്റെ പ്രസംഗം ഒന്ന് കേൾക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് അവസരമുണ്ടാക്കി തന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം എന്താണ് എന്നും, ഔലിയാക്കന്മാരെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം എന്താണ് എന്നും, അവരുടെ പ്രചരണം എന്താണ് എന്നുമൊക്കെ ഒന്ന് ദൂരത്ത് നിന്നും കേൾക്കാൻ അവസരമുണ്ടായപ്പോ ഈ വേദിയിലേക്കാണ് ഇത് തുറന്നു പറയാൻ, ഈ ആദർശം ജനങ്ങളുടെ മുന്നിൽ പറയാൻ, ഇതല്ലാതെ മറ്റൊരു വേദിയില്ല എന്ന തിരിച്ചറിവിന്റെ പേരിലാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന SSF പ്രവർത്തകരെ, SYS പ്രവർത്തകരെ, SKSSF പ്രവർത്തകരെ, NDF പോപ്പുലർ ഫ്രണ്ടിന്റെയും സഹോദരങ്ങളെ വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടനാ നേതാക്കൾ നൽകുന്ന ആ അറിവനുസരിച്ച് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ വിധിയെഴുതരുത് കേട്ടോ. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കണോ, ഈ പ്രസ്ഥാനത്തെ കുറിച്ചറിയണോ, ഇതിന്റെ ആദർശം മനസ്സിലാക്കണോ, ഇതിന്റെ വേദികള് നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന്
ഈ വൈകിയ വേളയിൽ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രബോധന ചൈത്രയാത്രയിൽ ഇടറാതെ പതറാതെ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ പ്രവർത്തിക്കാൻ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇനിയും ധാരാളം പണ്ഡിതന്മാരുണ്ട്, ഒരു ക്ഷമ ചോദിക്കുകയാണ്. സലീം മുസ്ലിയാദ് വയനാട്, അദ്ദേഹം വയനാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വന്നവരാണ്. അതേപോലെ ഹാരിസ് മുസ്ലിയാദ് കാപ്പാട് സ്വദേശിയാണ്. അബ്ദുൽ റസാഖ് മുസ്ലിയാദ്, മുഹമ്മദ് ദാരിമി, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇൻഷാല്ലാഹ് ഇനിയും ഇതുപോലെ വേദികൾ സംഘടിപ്പിക്കപ്പെടണം, അവിടെ അനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന് തൽക്കാലം സംഘാടകർക്ക് വേണ്ടി അവരോട് ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാൻ, ഒരു സുഹൃത്തിൻ്റെ ചാവി നഷ്ടപ്പെട്ടു അറിയിച്ചിട്ടുണ്ട്, കിട്ടിയാൽ മൈക്ക് പോയിന്റിൽ ഏൽപ്പിക്കണം. ഈ സംഗമത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് സമാപന പ്രസംഗം നിർവഹിക്കാൻ ബഹുമാന്യനായ കെ എൻ എം സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അഭിവന്യന അധ്യക്ഷൻ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠരെ, സംഘടനാ പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹൃദയരായ നാട്ടുകാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് വൈകിട്ട് ആരംഭിച്ച ഈ പണ്ഡിത സംഗമം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ നാം കേട്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. യാഥാസ്ഥിതിക വിഭാഗം എന്താണ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളെന്നും അവയോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണമെന്നും എങ്ങനെയാണ് കുറച്ചു കാലമെങ്കിൽ ആ കാലം അതിനുള്ളിൽ കഴുത്തുകൂട്ടിയത് എന്നും തങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യം മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പരിവർത്തനങ്ങൾ ഇത് തുറന്നു പറയാതിരുന്നാൽ, പരസ്യമായി ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാതിരുന്നാൽ തന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്നും തന്റെ പരലോകം തനിക്ക് നഷ്ടമാകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ ഏതു തരത്തിലുള്ളതാണെങ്കിലും അവ തുണവൽഗണിച്ചുകൊണ്ട് ഈ സത്യവുമായി, സത്യത്തിന്റെ പ്രബോധനത്തിനായി, സത്യത്തിന്റെ പ്രചാരണത്തിന് സംഘടിച്ചിട്ടുള്ള കൂട്ടായ്മയിൽ വന്നു ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കുകളായി തീർന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സഹോദരങ്ങളെ, ദീർഘമായ ഒരു സംസാരത്തിന് യോജിച്ച സന്ദർഭമല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കായിൽ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച വഹയുമായി ആ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ
ഒരു ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് ഉണ്ടായിരുന്നില്ല തന്നെ സ്വീകരിക്കുവാൻ തന്നെ സഹായിക്കുവാൻ തന്നെ പിന്തുണക്കുവാൻ മുസ്ലിങ്ങൾ എന്ന നിലക്ക് അനുയായികളില്ല പൂമാലയുമായി ആരും കാത്തിരിക്കുന്നില്ല മറിച്ച് മനസ്സിലാക്കിയ തനിക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം തന്റെ പ്രിയ പത്നിയോട് പറഞ്ഞ് തന്റെ ദത്തുപുത്രനോട് പറഞ്ഞ് തന്റെ അടിമയോട് പറഞ്ഞ് പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞ് ഏറ്റവും അടുത്ത വൃത്തത്തിൽ പറഞ്ഞ് തന്റെ സമൂഹത്തോടത് തുറന്നു പറയാനുള്ള കൽപ്പന വന്നപ്പോൾ അടുത്ത ബന്ധുക്കളെ കുടുംബക്കാരെ വരാനിരിക്കുന്ന ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകണമെന്ന കൽപ്പന അതനുസരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ കുടുംബക്കാരെ വീട്ടിലേക്ക് വിളിച്ചതും സഫായിയുടെ മുകളിലേക്ക് വിളിച്ചു ചേർത്തതും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ യായുഹൽ മുസമ്മിൽ യായുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർജുസ ഫഹ്ജുർ വലാ തംനു തസ്തക്സിർ എന്ന് തുടങ്ങുന്ന വചനങ്ങളിലൂടെയുള്ള കൽപ്പന പുതച്ചു മൂടിക്കിടക്കേണ്ടവനല്ല ഉത്തരവാദിത്വം നിർവഹിക്കാതെ വിശ്രമിക്കേണ്ടവനല്ല എഴുന്നേറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങണം മുന്നറിയിപ്പ് നൽകണം താക്കീത് നൽകണം എന്ന ആഹ്വാനം വന്നപ്പോൾ പുറത്തിറങ്ങിയ പ്രവാചകൻ അതാ അവിടുന്ന് പറയുന്ന കാര്യങ്ങള് അതിശക്തമായി എതിർത്തിരുന്ന എതിർപ്പിന്റെ ചില ചിത്രങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ബഹുമാന്യനായ സലീം അഹമ്മദാനിയുടെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു ആ അനുഭവങ്ങളെല്ലാം തന്റെ പ്രവാചകൻ 10-13 വർഷക്കാലം നേരിട്ട് അവസാനം മദീനയിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഹിജ്റ പോയി അവിടെയും സ്വസ്ഥമായി താമസിക്കുവാൻ അഭയാർത്ഥിയായി അന്യ നാട്ടിലും ജീവിക്കുവാൻ അനുവദിക്കില്ലെന്ന ഘട്ടം വരുന്നു പ്രവാചകന്റെ വീടിന് കാവൽ നിൽക്കുകയാണ് വല്ലാഹു യഅസിമുക മിനന്നാസ് ജനങ്ങളിൽ നിന്ന് അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു താങ്കളെ സംരക്ഷിച്ചിരിക്കുന്നു അവൻ താങ്കളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന ദിവ്യ സന്ദേശം വന്നപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോളൂ അല്ലാഹു എന്റെ സംരക്ഷണം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രവാചകനെയും വിശ്വാസികളെയും മദീനയിലും താമസിക്കുവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ആ അവിടെ കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിലും യുദ്ധവും മറ്റുള്ള അവസ്ഥകളും ആ സംഭവ ബഹുലമായ തുടർന്നുള്ള 10 വർഷക്കാലം ആ 23 വർഷക്കാലത്തിനിടക്ക് അവിടുന്ന് ഒരാളും പിന്തുണക്കാനില്ലാതെ ഒരാളും സ്വീകരിക്കാനില്ലാതെ അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ച ഈ സന്ദേശം തന്റെ കുടുംബത്തിലും കൂട്ടുകാരോടും നാട്ടുകാരോടും അയൽപക്കത്തുള്ളവരോടും അയൽ രാജ്യങ്ങളിലും പറഞ്ഞ് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യനാടുകളിലേക്ക് റോമ സാമ്രാജ്യത്തിലേക്ക് പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് അവിടുത്തെ ചക്രവർത്തിമാർക്ക് ഭരണാധിപന്മാർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം വ്യക്തമാക്കിക്കൊണ്ട് ആ പ്രവാചകന്റെ കത്തുമായി ദൂതന്മാരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ ഇസ്ലാം സമ്പൂർണമായി അവതരിപ്പിക്കപ്പെടുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ചൊരു തലമുറയെ വളർത്തിയെടുക്കുകയും ചെയ്ത് വരും തലമുറകളിലേക്ക് ഈ സന്ദേശം കൈമാറുവാനുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് ഇവിടെ വന്നവർ വരാത്തവർക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കട്ടെ ഈ സന്ദേശം ലഭിച്ചവർ ലഭിക്കാത്തവർക്ക് ഇതെത്തിച്ചു കൊടുക്കട്ടെ എന്നവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് വിട പറഞ്ഞു പോകും മുമ്പ് വരാനിരിക്കുന്ന ചില ദുരവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട് എന്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം എന്തിന്റെ പേരിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വിശ്വാസത്തിന്റെ പേരിലാണ് തൗഹീദിന്റെ പേരിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പേരിലാണ് അല്ലാഹുവോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നതിന്റെ പേരിലാണ് അഭിപ്രായ വ്യത്യാസം എന്നവിടുന്ന് വ്യക്തമായി
ആയി സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, അനുഷ്ഠാനങ്ങളിൽ ആചാരങ്ങളിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഭരണപരമായ കാര്യങ്ങളിൽ അധികാര പ്രശ്നങ്ങളിൽ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകും. അവിടുന്ന് ഇവ കാര്യങ്ങളിലേക്കൊക്കെ സൂചന നൽകിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി ലാ തഖൂമന്ന സാഅ ഹത്താ യുബദല്ലാത്തു വൽ ഉസ്സാ. അള്ളാഹുവാണ് ലാത്തയും ഉസ്സയും ഒരിക്കൽ കൂടി ആരാധിക്കപ്പെടുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ലെന്ന് ഈ പ്രവാചകന്റെ ഉമ്മത്തിൽ വിശ്വാസപരമായി സംഭവിച്ചേക്കാവുന്ന ചുരുക്കിലേക്ക് കൂപ്പുകുത്തുന്ന ദുരവസ്ഥയെ പറ്റിയാണ് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സഹാബത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു, അതെ നിങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് ചുരുക്കിഴഞ്ഞു വരും. ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ രൂപത്തിലാണ് ചുരുക്ക് നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരിക. സിദ്ദീഖുൽ അക്ബറിന് വിശ്വസിക്കാനാവുന്നില്ല. അല്ല പ്രവാചകരെ, ഞങ്ങൾ ഇനിയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നോ ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമെന്നോ? റസൂലും വീണ്ടും പറഞ്ഞു, അതെ അതെ എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളണം, അള്ളാഹുമ്മ ഇന്നി ഔദു ബിക അനുശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്നുച്ചരിച്ച ഒരു വിട്ടാളുകളിൽ ചുരുക്കി വരില്ല. അവർ സത്യത്തിൽ നിന്ന് വ്യതിചരിച്ചു പോവില്ല. അവർ സത്യവിശ്വാസികളായി തന്നെ നിലക്കൊള്ളും എന്ന ധൈര്യവുമായി ഇരിക്കേണ്ടതില്ല സഹോദരങ്ങളെ. അത് സംഭവിക്കുമെന്ന് ആ പ്രവാചകൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അനുശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു. അറിയാതെ വല്ല ശിർക്കും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് നീ പൊറുത്തു തരേണമേ എന്ന് നിന്റെ മനസ്സിൽ നിറഞ്ഞു നടക്കട്ടെ, നിന്റെ ചുണ്ടുകളിലൂടെ പുറത്തു വരട്ടെ, ആ ഒരു ബോധം നിന്റെ ചുറ്റും മുച്ചി നിൽക്കട്ടെ, എങ്കിൽ നിനക്ക് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാം. ശിർക്ക് വന്നേക്കുമോ എന്ന ഭീതി മഹാനായ ഖലീലുള്ളാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളെ തച്ചു തകർത്ത ഇബ്രാഹിം നബി, അദ്ദേഹം അതാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പല പ്രാർത്ഥനകളിലൊന്ന് അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞത്, എന്നെയും എന്റെ മക്കളെയും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റേണമേ രക്ഷിക്കണമേ എന്നാണ് മഹാനായ റസൂലുള്ള പ്രാർത്ഥിക്കുന്നത്. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ബിംബം നിർമ്മിച്ചിരുന്ന പിതാവിന്റെ പുത്രനാണ്, ആ പിതാവിനോട് വാഗ്വാദം നടത്തിയ വ്യക്തിയാണ്, ആ പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കി ബഹിഷ്കരിച്ച വ്യക്തിയാണ്, എന്റെ പിതാവിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിലെ പ്രതിഷ്ഠകള് അവ മനുഷ്യരുപകാരം ചെയ്യില്ലെന്ന്, ഉപദ്രവത്തെ തടുക്കില്ലെന്ന്, അവരുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന്, അവർക്ക് ഉത്തരം നൽകില്ലെന്ന് അവരെ ക്രിയാത്മകമായി ബോധ്യപ്പെടുത്തിയവനാണ്, അതിന്റെ പേരിൽ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടവനാണ്, തൗഹീദിന്റെ കേന്ദ്രമായ കഅബാലയം പുതുക്കി പണിതവനാണ്, അല്ലാഹുവിന്റെ ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത, അതിന്റെ പേരിൽ ത്യാഗം സഹിച്ച, അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്ത, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം പ്രിയപ്പെട്ട ദൂതനാണ് ഞാൻ, എനിക്ക് എന്നിന് ശിർക്ക് സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടേണ്ടതുണ്ടോ? എന്റെ മക്കൾക്ക് അല്ലാഹു ഈ അനുഗ്രഹം നൽകാതിരിക്കുമോ എന്ന് സമാധാനിക്കുകയല്ല ചെയ്യുന്നത്. മഹാനായ യഅഖൂബ് നബി മരണമാസന്നമായ ഘട്ടത്തില് മക്കളെ വിളിച്ചു കൂട്ടുന്നു, അടുത്തേക്ക് വിളിച്ചു കൂട്ടുന്നു, വിൽപത്രം എഴുതി വെക്കുന്നത് സ്വത്തം ചെയ്യണമെന്ന്, എങ്ങനെ ഭാഗിക്കണമെന്ന്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന്, തന്റെ കടബാധ്യതകളെ കുറിച്ച് തന്റെ കാലശേഷം അവർ സ്വത്ത് ഭാഗിച്ച് തർക്കിക്കാതിരിക്കാൻ അതിന്റെ ഫോർമുല പറഞ്ഞു കൊടുക്കാനല്ല ആ ഉപ്പയുടെ അടുക്കൾ ഒരുമിച്ച് കൂടിയ മക്കളെ ഉപ്പ അഭിസംബോധന ചെയ്യുന്നത്. അല്ലയോ എന്റെ പുന്നാര മക്കളെ, നിങ്ങളുടെ ഉപ്പ മരിച്ചുപോയാൽ
ഉപ്പാന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, ആരെയാണ് ആരാധിക്കുക, ആരോടാണ് വിളിച്ച് പ്രാർത്ഥിക്കുക, ആർക്കാണ് ഇബാദത്തുകൾ അർപ്പിക്കുക? അതാണ് ആ ഉപ്പാക്ക് മകനോട് പറയാനുണ്ടായിരുന്നത്. ഞാനൊരു നബിയാണ്, എന്റെ മക്കളാണ്, ഇതുവരെ എന്നെ കണ്ടു വളർന്നു വരാണ്, അവർക്ക് വ്യതിയാനം സംഭവിക്കില്ല, അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് സമാധാനപ്പെട്ട് മരിച്ചു പോവുകയല്ല, മറിച്ച് എന്റെ മക്കളുടെ കാര്യത്തിലും ഞാൻ ബോധവാനാവണം, അവരുടെ മറുപടി കേട്ടുകൊണ്ട് സന്തോഷത്തോടെയാണ് മരിച്ചു പോകുന്നത്. അല്ലയോ ഉപ്പ, ഉപ്പയുടെ ഇലാഹ്, ഉപ്പയുടെ പൂർവ്വപിതാക്കളായ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ ഒക്കെ ഇലാഹ്, ഏകനായ ഇലാഹ്, ആ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് സന്തോഷത്തോടെയാണ് ആ പിതാവ് മരിച്ചു പോകുന്നത്. മക്കയിലെ ബഹുദൈവ വിശ്വാസികള് പലതരത്തിലുള്ള അടവുകളും പ്രയോഗിച്ച് പ്രവാചകനുമായി ഏറ്റുമുട്ടി നോക്കി. നാൾക്ക് നാൾ ഏറ്റുമുട്ടുന്നവർ പ്രവാചകന്റെ കൂടെ വരുന്നു, ആ പ്രവാചകനോടൊപ്പം വന്നു ചേരുന്നു, അംഗസംഖ്യ വർദ്ധിക്കുന്നു, തങ്ങളുടെ നേതാക്കൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു മിനിമം പരിപാടിയുമായി വന്നു, അല്ല മുഹമ്മദേ, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തർക്കം വേണ്ട, അയൽവാസികൾ തമ്മിൽ തർക്കം വേണ്ട, നമ്മുടെ നാട്ടിൽ മക്കയിൽ തർക്കം വേണ്ട, ഖുറൈശികൾക്കിടയിൽ അറബികൾക്കിടയിൽ തർക്കം വേണ്ട, നമ്മൾ തമ്മിൽ ഈ വാക്യേറ്റം അവസാനിപ്പിക്കുക, നമ്മൾ തമ്മിൽ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം പരിപാടി. നീ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആ ബിംബങ്ങളുടെ നേരെ നിന്റെ കൈകൊണ്ട് ഒരാംഗ്യം കാണിച്ച് നീ അതിനെ എതിർക്കുന്നില്ലെന്ന് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് നീങ്ങാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ അവതരിച്ചുവെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന ഖുർആനിലെ വചനമുണ്ടല്ലോ, എന്റെ മേൽ അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹു പറയാത്തത് നീ ചമച്ചുണ്ടാക്കണമെന്നുദ്ദേശിച്ചുകൊണ്ട് അവർ നിന്നെ കുഴപ്പത്തിലാക്കാറായിട്ടുണ്ട്, കുഴപ്പത്തിലാക്കുമാകാറായിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നീയങ്ങാനും അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അല്ല മീനായി പണ്ട് സ്വീകരിച്ച പോലെ ഖലീലായി അവർ നിന്നെ സ്വീകരിക്കും. അവരുടെ ഈ ഹുല്ലത്താണോ വേണ്ടത്, അവരുടെ സൗഹൃദമാണോ വേണ്ടത്, അവരുടെ ചങ്ങാത്തമാണോ വേണ്ടത്, അവരുടെ ആശീർവാദവും അംഗീകാരങ്ങളുമാണോ വേണ്ടത് എന്നല്ലാ സുപ്രഭാതകനോട് ചോദിക്കുന്നു. അതെ, നീ അവരിലേക്ക് കുറേശ്ശെ 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 ചാഞ്ഞു പോകാറാകുമായിരുന്നു. ഖുർആൻ പറഞ്ഞത് നാം നിന്നെ ഈ വിശ്വാസത്തില്, ഈ ആദർശത്തില്, ഈ തൗഹീദില്, ഈ ദിവ്യ സന്ദേശത്തില്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹില്, ഈ ഖുർആനിന്റെ വഹീകളിൽ അതിന് പുറമെ നൽകിയിട്ടുള്ള ഈ വഹീകളും കൊണ്ട് നിന്നെ ഈ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ അവരിലേക്ക് ചാഞ്ഞു പോകാറാകുമായിരുന്നു. നീയങ്ങാനും ചാഞ്ഞു പോയാൽ നിനക്ക് ഞാൻ ഇരട്ടിക്കിരട്ടി ശിക്ഷ അതായിരിക്കും നൽകുക. എനിക്കെതിരൊരു സഹായം, ഒരു സഹായി നിനക്കൊരിക്കലും ഉണ്ടാവുകയുമില്ല കേട്ടോ എന്നല്ലാഹു അല്ലാഹുവിന്റെ ദൂതൻ അഷ്റഫുൽ ഖൽഖ് നൽകിയ താക്കീത് വിശുദ്ധ ഖുർആനാണ് എടുത്തുധരിക്കുന്നത്. ആ റസൂലിനെ പറ്റി പോലും പരിസരത്തു നിന്നുണ്ടാകുന്ന, കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന, ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന, സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ദുസ്വാധീനങ്ങൾ ഫലമായി ഈ സത്യത്തിൽ നിന്ന്
വെടിചലിച്ചു പോയേക്കാം. അല്ലാഹുവിന്റെ സഹായം കൊണ്ട്, അല്ലാഹു ഉറപ്പിച്ചു നിർത്തിയത് കൊണ്ട് ആ പ്രവാചകൻ അത് മുറുകെ പിടിച്ചു. അത് കണിശമായി, അത് കൃത്യമായി, വിട്ടുവീഴ്ചയില്ലാതെ സുവ്യക്തമായി എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ഒരു അവസ്ഥയിലാണ് പ്രവാചകന്റെ കാലശേഷം നിങ്ങൾ ചരിത്രം പഠിക്കൂ. അതാ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം, അമവി ഭരണകാലം, അബ്ബാസി ഭരണകാലം, അതിനുശേഷം ഭരണപരമായ ചില അസ്തിത്വ പ്രതിസന്ധി നേരിട്ടത്. എന്തായിരുന്നാലും അത്രയും കാലമായപ്പോഴേക്ക് ഭൂലോകത്ത് മനുഷ്യൻ താമസിക്കുന്നതിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഇസ്ലാം ഉൾക്കൊണ്ട ജനതയായി മാറിയിട്ടുണ്ടായിരുന്നുവെന്ന് വസ്തുനിഷ്ഠമായി ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ഒരു വ്യാപനം, ഈ മഹത്തായ ആദർശത്തിന്റെ വ്യാപനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അത് അധികാരം കൊണ്ടല്ല, അത് പണം കൊണ്ടല്ല, അത് സ്വാധീനം കൊണ്ടല്ല, അത് ശക്തി കൊണ്ടല്ല, അയാജാലം കൊണ്ടല്ല, മറിച്ച് ഈ ദിവ്യ സന്ദേശത്തിന്റെ അജയ്യത ആലോകരെ വിളിച്ചറിയിച്ചത് കൊണ്ടാണ്, ഈ സന്ദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ്. ആ റസൂല് തന്നെ പറയുന്നു, ബദൽ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദ ഫതൂബാലിൽ ഗുറബ. ഇസ്ലാം ആരംഭിച്ചത് അന്യനെ പോലെ പരദേശിയെ പോലെയാണ്. ഞാൻ പുത്തനങ്ങാതിക്കാരനല്ല, പരിസര പ്രദേശത്തുകാരനാണെങ്കിലും ഈ നാട്ടുകാർക്ക് എന്നെ അറിയില്ല. ഞാൻ ഒറ്റയ്ക്കിതിലൂടെ നടന്നു പോകുമ്പോൾ പീടികയിലിരിക്കുന്നവർ, റോട്ടിലൂടെ നടന്നു പോകുന്നവർ ചോദിക്കും, ഏതാണ് ഒരു അന്യനാട്ടുകാരൻ ഇവിടെ വന്നത്, എന്താണ് ഇയാളുടെ ആവശ്യമെന്ന് ചോദിക്കും. ഇങ്ങനെ അന്യനായി കാണുന്ന ഒരവസ്ഥ, അന്യമായി കാണുന്ന ഒരവസ്ഥ, അതാണ് ഇസ്ലാമിനുണ്ടായത്. റസൂലുള്ള വരുമ്പോ ഞാൻ സൂചിപ്പിച്ചു ഒരാളും സ്വീകരിക്കാനില്ലെന്ന്. ആ റസൂലുള്ള പറഞ്ഞത്, വത്തബിഊ മില്ലത്ത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റു. ഞാനൊരു പുതിയ മതവുമായി വന്നവനല്ല, ഒരു പുതിയ ആദർശവുമായി വന്നവനല്ല, പുതിയ ലാ ഇലാഹ ഇല്ലല്ല, എന്റെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ല ആദന്റെ നബി മുതൽക്ക് മുഴക്കിയ ലാ ഇലാഹ ഇല്ലല്ലയാണ്. അറബികളുടെ പിതാവായി അംഗീകരിക്കുന്ന ഇബ്രാഹിം നബി മുഴക്കിയ ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതുകൊണ്ട് ഇബ്രാഹിം ഈ മില്ലത്തിലേക്ക് നിങ്ങൾ വരൂ, ആ മില്ലത്ത് നിങ്ങൾ പിൻപറ്റു. ഓ, ഞങ്ങളാണ് ഇബ്രാഹിം ഈ മില്ലത്തുകാർ, ഞങ്ങൾ ഈ ചെയ്യുന്നതാണ് ഇബ്രാഹിം ഈ മില്ലത്ത്. ഇബ്രാഹിം നബിയെ തന്നെ ബിംബമാക്കി നാട്ടിവെച്ച്, ആ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ പൂജകൾ അർപ്പിക്കുന്ന, ബിംബങ്ങളെ തച്ചു തകർത്ത ഇബ്രാഹിം നബിയെ ബിംബമാക്കി മാറ്റിവെച്ച വിധി വൈപരീത്യം, അവരാണ് യഥാർത്ഥ ഇബ്രാഹിം ഈ മില്ലത്തുകാരെന്ന് അവകാശപ്പെടുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ള ഇബ്രാഹിം ഈ മില്ലത്തിൽ നിന്ന് പുറത്തു പോയവനായി, വഴിപിഴച്ചവനായി, തിന്നിപ്പുണ്ടാക്കുന്നവനായി, കുഴപ്പക്കാരനായി അവർ മുദ്രകുത്തിയെങ്കിൽ ഇസ്ലാമിന്റെ വരവനിരിക്കുന്ന കാലം നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞാൽ, ഏതാണ് നിങ്ങൾ ഇപ്പറയുന്ന ആയത്ത്, ഏതാണ് ഇപ്പറയുന്ന ഹദീസ്, അത് ഞങ്ങളുടെ കാലിയാര് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഇവിടെ 40-ഉം 60-ഉം കൊല്ലമൊക്കെ ദർസ് നടത്തി, ഇവിടെ ഇവിടുത്തെ മഹല്ലിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവല്ലോ. ഞങ്ങളും ഞങ്ങളുടെ ഉപ്പമാരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണല്ലോ. അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ ഇവിടെ ഇല്ലേ? നമ്മുടെ പൂർവീകരായ ഉസ്താദുമാരില്ലേ? അവരാരും ഈ ആയത്തും ഹദീസും കണ്ടിട്ടില്ലേ? അവർ കേട്ടിട്ടില്ലേ? അവരിത് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്നത് പുതിയതാണല്ലോ, ഈ പുതിയത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്യമായി കാണുന്ന ഒരവസ്ഥ ഇസ്ലാമിന് പിൽക്കാലത്ത് വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ഈ തരത്തിൽ ശിർക്ക് പ്രചരിച്ചുകൊണ്ട്, അനാചാരങ്ങൾ പ്രചരിച്ചുകൊണ്ട് സമൂഹം അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ കൂപ്പുകുത്തി കിടക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും ആ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് തനതായ രൂപത്തിൽ മനസ്സിലാക്കി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ആ സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ
ആളുകൾക്ക് എതിർപ്പുകളും പ്രയാസങ്ങളും ഉണ്ടായാലും അവയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഈ സത്യത്തിന് വേണ്ടി ഈ സത്യവുമായി സത്യത്തിന്റെ സാർത്ഥവാഹക സംഘത്തിന്റെ കൂടെ ഒന്നിച്ച് മുന്നേറുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ആര് നിങ്ങളെ അന്യരായി പരദേശികളായി കണ്ടാലും ആ അവസ്ഥയിൽ ഈ സത്യം മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് മംഗളം എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ അവസ്ഥയാണ് കേരളത്തില് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോ ഇത് ഏതെങ്കിലും മൗലവിമാര് നേരത്തെ എഴുതി വെച്ച ആശയങ്ങള് അതിന്റെ പേരിൽ തട്ടിക്കൂട്ടിയ ഒരു സംഘടന എന്നാരും വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഈ കേരളം കണ്ട മഹാരഥന്മാരായ ബുദ്ധിജീവികളും മഹാപണ്ഡിതന്മാരും സമുദായ സ്നേഹികളും രാജ്യസ്നേഹികളും അവര് മനസ്സിലാക്കിയ സത്യം ഈ രാജ്യത്ത് പ്രായോഗികമായ രൂപത്തില് നടപ്പിൽ വരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ മക്രി തങ്ങളെ സംബന്ധിച്ച് ചരിത്രം വിശദീകരിക്കാൻ സമയമില്ല. മഹാനായ മക്രി തങ്ങള് മക്രി മനക്ലേശം വായിച്ചാൽ നമുക്ക് കാണാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ അനുഭവപ്പെട്ട ദുരിതങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം കണ്ട സത്യം തുറന്നു പറഞ്ഞു. അന്ന് മുസ്ലിം സമുദായത്തിന്റെ പുറത്തു നിന്ന് മിഷണറി പ്രവർത്തകന്മാരുടെ ആക്രമണങ്ങള് പാപപ്പെട്ട വിവരമില്ലാത്ത മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരുന്ന കാലത്ത് ആ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ അത് ശരിയല്ലെന്ന് വിശുദ്ധ ഖുർആനിന്റെ അസൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബുദ്ധിപരമായി ബൈബിളുകളിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് അവരെ നേരിട്ടിരുന്നത് മക്രി തങ്ങളാണ്. മക്രി തങ്ങൾ ഖുർആൻ പഠിച്ചതിന്റെ പേരിൽ, ഖുർആൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മക്രി തങ്ങൾ കാഫിറാണെന്ന് അന്നത്തെ സുന്നി മുസ്ലിയാക്കന്മാര് ഫത്വകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മക്രി തങ്ങളുമായി വാദപ്രതിവാദം നടത്തി നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ആ പാതിരിമാർ അവിടെ നിന്ന് തിരുവച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് മലബാർ ഭാഗത്തേക്ക് വന്നു. ഇവിടെ വന്നവർ വെല്ലുവിളി തുടങ്ങി. ആ വെല്ലുവിളിയുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇവിടുത്തെ ഫത്വയിൽ മൊയിന്റെ രണ്ട് ചട്ടക്കുള്ളിലാണ് ആകെക്കൂടി ഇസ്ലാം മതമുള്ളതെന്ന് വിശ്വസിച്ച യാഥാസ്ഥികരായ മുസ്ലിയാന്മാർക്ക് അവരുടെ മുമ്പിൽ എഴുന്നു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കാഫിറെന്ന് നമ്മൾ മുദ്ര കുത്തിയ മക്രി തങ്ങള് കാഫിറീങ്ങളായ നസാറാക്കളോട് നേരിടാൻ വേണ്ടി നമുക്ക് വിളിക്കാമെന്നവർ തീരുമാനിച്ച് മക്രി തങ്ങളെ സ്വകാര്യമായി കൊണ്ടുവന്ന് വാദപ്രതിവാദത്തിന് വേദിയൊരുങ്ങി സ്റ്റേജിൽ മക്രി തങ്ങളെ കണ്ടപ്പോൾ പാതിരിമാരതാ ഫത്വകൾ ഉയർത്തിക്കാണിക്കുന്നു. ഞങ്ങളിവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരെയാണ്. മറുഭാഗത്ത് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഈ മാന്യദേഹം കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ ഒന്നിലധികം ഫത്വകൾ ഇതാ ഞങ്ങളുടെ കൈകളിൽ, ഞങ്ങളുടെ കൈകളിൽ എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ആ ഫത്വ കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതിയ പാതിരിമാർ അക്രി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് അവരോട് പ്രതികരിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം, ഞാനത് എതിർക്കുന്നില്ല. ഒരാൾക്ക് മുസ്ലിം ആകാൻ എന്താ വേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ ഈ രണ്ട് കലിമകളിൽ വിശ്വസിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുകയാണ്. ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, ഇപ്പോൾ ഇതാ നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മുസ്ലിമായി അംഗീകരിച്ചുകൂടെ? ഇനി നമുക്ക് സംവാദവുമായി മുന്നോട്ട് പോവാം. അവര് പറഞ്ഞു, തങ്ങളെ അത് വേണ്ട, നമ്മൾ പലപ്പോഴും ഏറ്റുമുട്ടിയതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു അവരുടെ സംവാദം. സൂചിപ്പിക്കുന്നത് മക്രീ തങ്ങളെ പോലെ, മാഹി അഹമ്മദാനി തങ്ങളെ പോലെ, ഒക്കം മൗലവിയെ പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല അമരക്കാരായ ആളുകള് ഇവരാരും യോഗം ചേർന്ന് തീരുമാനിച്ചതല്ല. വക്കം മൗലവി വഹാബിയായി പിഴച്ചു പോയിട്ടുണ്ടെന്ന് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനെന്ന് സമസ്തയുടെ സർവാംഗീകൃത പണ്ഡിതനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര് തന്റെ ശിഷ്യന്മാരോട് വാഴക്കാട് ദർസിൽ വെച്ച് പറഞ്ഞ ആ കെ എം മൗലവി അന്ന് അദ്ദേഹവും സുന്നിയാണ്. അദ്ദേഹം അതാ എന്റെ വക്കം മൗലവി, ഞാൻ ആദരിക്കുന്ന വക്കം മൗലവി വഹാബിയായി പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് നന്നാക്കാമല്ലോ എന്ന് കരുതിയാണ് വക്കം മൗലവിയെ കാണാൻ പുറപ്പെട്ടത്. ചെന്നു, കണ്ടു,
സംസാരിച്ചു, പറയുന്നത് കേട്ടു, കേട്ടത് ചിന്തിച്ചു, ഉൾക്കൊണ്ടു. വക്കം മൗലവിയല്ല വഹാബിയായത്, കെ എം മൗലവി വഹാബിയായിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് മർഹൂം കെ സി അബൂബക്കർ മൗലവി പറവണ്ടയുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹവും ഉസ്താദും തമ്മിലുള്ള സംഭാഷണത്തെ പറ്റി കെ സി പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ദർസ് ചൊല്ലിക്കൊടുക്കുമ്പോൾ, അല്ല ഉസ്താദെ, ഇതെന്നല്ലോ വഹാബികളും പറയുന്നത്. അതേ അബൂബക്കറെ, അപ്പൊ നമ്മളെ കിതാബിൽ ഇങ്ങനെ തന്നെയല്ലേ ഉസ്താദെ? അതെ. അപ്പൊ ഇതെന്താ നമ്മൾ ജനങ്ങളോട് പറഞ്ഞാൽ? അതോ നിനക്ക് കേൾക്കണോ? ഇന്ന് കേരളത്തിന് ഏറ്റവും കിതാബ് വിവരമുള്ള പണ്ഡിതൻ ആരാണെന്നറിയുമോ? കെ സിയുടെ മറുപടി ഉസ്താദ് തന്നെ. ഉസ്താദിനേക്കാൾ വലിയ ആരുമുണ്ടാകൂലെന്നാണല്ലോ ഏത് തിന്മയിലും വിശ്വസിക്കല്. ആ സന്ദർഭത്തിൽ കണ്ണിയത്ത് പറഞ്ഞു, അല്ല അബൂബക്കറെ, കേട്ടിട്ടുണ്ടോ തയ്യില് മുഹമ്മദ് കുട്ടി മൗലവി എന്ന് പറയുന്ന കെ എം മൗലവിയെ? അയാളാണ് ഇന്ന് കേരളത്തില് ഏറ്റവും വിവരമുള്ള ആള്. പക്ഷേ അയാൾ ഇതുപോലെ നീ പറഞ്ഞതുപോലെ കിതാബിൽ കണ്ട സത്യം ജനങ്ങളോട് പറഞ്ഞു. അങ്ങാടികളിലൂടെ നടക്കുമ്പോൾ കുട്ടികൾ കൂവി വിളിക്കും, പട്ടിയെ കല്ലെടുത്തെറിയുന്നത് പോലെ കല്ലെടുത്തെറിയും. ഒരു പീടികയിൽ പോയാൽ ചായ പോലും കാശ് കൊടുത്ത് കിട്ടില്ല. ഈ തരത്തിലുള്ള ദുരവസ്ഥ നേരിടുന്നത് കിതാബിൽ കണ്ട സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അബൂബക്കർ മൗലവിയുടെ മനസ്സിൽ അത് സ്വാധീനിച്ചു. പിന്നെ നാട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം ആ കെ എം മൗലവിയെ കാണാൻ തിരൂരങ്ങാടിയിൽ ചെന്നു. കെ എം മൗലവിയെ കണ്ണ് നിറച്ച് കണ്ടു. രണ്ടു ദിവസം ഒപ്പം ഇരുന്നു താമസിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തിന്റെ മറുപടികൾ കേട്ടു, അദ്ദേഹം ഉദ്ധരിച്ച പ്രമാണങ്ങൾ ബോധ്യപ്പെട്ടു. അതാണ് കെ സി അബൂബക്കർ മൗലവിയെ കെ സി അബൂബക്കർ മൗലവിയാക്കിയത്. അതല്ലാതെ ഇതൊരു ഹാബി പ്രസ്ഥാനം നടന്ന ഒരു പ്രസ്ഥാനം പടങ്ങനെ കുറച്ച് ആളുകൾ യോഗം ചേർന്ന് കണ്ട് രൂപം കൊടുത്ത് മെമ്പർഷിപ്പ് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതല്ല. അവിടെ ഒരാൾ പൊട്ടിമുളച്ചു, ഇവിടെ ഒരാൾ പൊട്ടിമുളച്ചു എന്നാ പണ്ടൊക്കെ വഴുത് പറയല്. അങ്ങനെ പൊട്ടിമുളച്ചത് തന്നെയാണ്, കണ്ട സത്യം പറയണമെന്ന് തോന്നിയതാണ്. അത് പറഞ്ഞപ്പോൾ അവിടെ ഒരാളും ഇവിടെ ഒരാളും അപ്പുറത്തൊരാളും ഇപ്പുറത്തൊരാള് ഒന്ന് രണ്ടായി രണ്ട് നാലായി പത്ത് നൂറായി നൂറായിരമായി. ഈ പുത്തനങ്ങാടിയിൽ ഇത്ര വലിയൊരു ജനസാഗരം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പരിപാടി ഈ രൂപത്തിൽ, വലിയൊരു ജനസാഗരം, ഇത്ര വലിയ ഒരു പണ്ഡിതനര സമസ്തയിൽ നിന്ന് അടുത്ത കാലങ്ങളിലായി സത്യം മനസ്സിലാക്കി അന്ധവിശ്വാസവും അനാചാരങ്ങളും വർദ്ധിച്ച് അവക്കെതിരിൽ പടപൊരുത്തണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഈ പ്രസ്ഥാനത്തിന്റെ നിരയിലേക്ക് കടന്നു വന്ന ഇത്ര വലിയ ഫൈസിമാരുടെ, കാരിമിമാരുടെ, സഖാഫിമാരുടെ, സമുസ്ലിയാക്കന്മാരുടെ, ബാക്കബിമാരുടെ ഒക്കെ നിര ഇവിടെ ഒരുമിച്ച് കൂടുമെന്ന് ഈ നാട്ടിലുള്ള സുന്നികൾ മാത്രമല്ല മുജാഹിദുകൾ പോലും വിചാരിച്ചതല്ല. എനിക്കറിയാം, അല്പം മുമ്പ് ഇവിടെ വെച്ചുകൊണ്ടുണ്ടായ എന്റെ സ്നേഹിതൻ ഇന്നിവിടെ സ്ഥലത്തില്ലാത്ത അബ്ദുസമദ് ഇവിടുത്തെ മഹല്ല ഖാദിയുമായി നടത്തിയിട്ടുള്ള ഒരു സംഭാഷണം, അതൊരു എഴുത്തുകുത്തിലെത്തി അവസാനം ഒരു വാദപ്രതിവാദത്തിന് വെല്ലുവിളിയായി. അത് പിന്നെ ഒരു വ്യവസ്ഥ നിശ്ചയിക്കലായി. ആ വ്യവസ്ഥ നിശ്ചയിക്കുന്നതിൽ പങ്കെടുത്തവനാണ് ഈ ഉള്ളവൻ. പക്ഷേ എത്ര പെട്ടെന്ന നാം ബഹുമാനിക്കുന്ന നമ്മുടെ മഹല്ല ഖാദി കുഞ്ഞുട്ടി മുസ്ലിയാര് അതിവിടെ നടക്കൂല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതെന്നറിയുമോ? എന്നിട്ട് പിന്നെ ഒരു പരിപാടി നടത്തി, നമ്മളതിനൊരു മറുപടിയും പറഞ്ഞു, അതോടുകൂടി അതങ്ങ് അവസാനിച്ചു. അവർക്കറിയാം, അദ്ദേഹത്തിനറിയാം, കുഞ്ഞുട്ടി മുസ്ലിയാര് കുഞ്ഞാലൻ മുസ്ലിയാരെ പോലെ കിതാബ് ഓതി പഠിച്ച പണ്ഡിതനാണ്. കിതാബ് പഠിക്കാത്തത് കൊണ്ടല്ല, ഓതാത്തത് കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടല്ല, ഇവരൊക്കെ തന്നെ ഇത് പഠിച്ച് മനസ്സിലാക്കിയവർ തന്നെ. പക്ഷേ ചിലർക്കൊക്കെ ചിലതൊക്കെ പറയാൻ ചില സമയമാവണം. ആ സമയമായവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പലർക്കും സമയമാവാനുണ്ട്. ആവുമ്പോൾ അവരൊക്കെ തന്നെ പറയും, എപ്പോഴാണ് അത് ആവുക എന്ന് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരെയും വിമർശിക്കുന്നില്ല, ഞാൻ വിമർശിക്കാൻ ആളല്ല, ഞാൻ ചില വസ്തുതകൾ മാത്രം പറയുകയാണ്. സഹോദരങ്ങളെ, ഈ തരത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇന്ന് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിൽ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ ഓരോരുത്തരും എടുത്തു പറഞ്ഞിട്ടുള്ളത് ആ വിഷയങ്ങൾ ഓരോന്ന് എടുത്തു നോക്കിയാലും ഒന്ന് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിനോട് മാത്രമേ
വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നും പ്രാർത്ഥന ഇബാദത്താണെന്നും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്കുള്ള ഇബാദത്താകുമെന്നും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിലൂടെ എടുത്തു പറഞ്ഞു. മഹാനായ ഇമാം ഖുർത്തബി പറഞ്ഞു, വിപത്തുകൾ ബാധിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ അവർ കേൾക്കില്ല, കേട്ടാലും ഉത്തരം തരില്ല. ആ ഇസ്തിഗാസയാകുന്ന ശിർക്കിനെ മരിച്ചു ചെന്നാൽ അവർ നിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണോ ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ്? ഇതാണോ ചിന്തിക്കാൻ പാടില്ലാത്തത്? ഇതിന്റെ പേരിലാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ലോകത്ത് വന്ന അമ്പിയാക്കളൊക്കെ പറഞ്ഞതാണത്. അഭിമന്യനായ കുഞ്ഞാലം മുസ്ലിയാർ ഇവിടെ വെച്ച് പറഞ്ഞു, അവർ തന്നെ പി.കെ. അബ്ദുള്ള മുസ്ലിയാർ എഴുതിയിട്ടുള്ള പരിഭാഷ സമസ്തയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനോ സെക്രട്ടറിയോ ആയിരുന്ന അദ്ദേഹം രചിച്ചിട്ടുള്ള ആ ഖുർആൻ പരിഭാഷ, അതിൽ തന്നെ കൊടുത്തിട്ടുള്ള അർത്ഥം എന്താണ്? തൗഹീദ് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നതിലെ മാത്രം എടുത്തു കളഞ്ഞുകൊണ്ട് തിരിമറി നടത്തിക്കൊണ്ട് ഈ തൗഹീദിനെ മറച്ചു വെക്കാൻ, തൗഹീദ് വെളിപ്പെട്ടാൽ തങ്ങളുടെ അസ്തിത്വം തകർന്നു, തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്കറിയാൻ ഒന്നല്ല രണ്ടല്ല ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെയുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ മർഹൂം എൻ.വി. അബ്ദുസ്സലാം മൗലവി ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആയത്തോട് വിശദീകരിക്കുകയാണ്. ആ വഴിക്ക് നടന്നു പോകുന്ന അവിടുത്തെ സുന്നിപ്പള്ളിയിലെ കാരണവരായ ഇമ്പിച്ചി മമ്മദ് എന്ന ബിച്ചമ്മാക്ക അല്പസമയം അവിടെ കേട്ടിരുന്നു. ആ വിവരണം അദ്ദേഹത്തെ ഹഠാത് ആകർഷിച്ചു. അത് കേട്ടുകൊണ്ട് അദ്ദേഹം അവസാനം വരെ നിന്ന്. അബ്ദുസ്സലാം മൗലവിയുടെ ചെറുപ്പത്തിലെ പേര് മോയിൻകുട്ടി എന്നായിരുന്നു. നേരെ കടന്നു ചെന്നിട്ട് പറഞ്ഞു, മോയിൻകുട്ടിയെ ആ ആയത്തൊന്ന് ജ്യോതി ആയത്തൊന്ന് കടലാസക്ക് എഴുതോ. അബ്ദുസ്സലാം മൗലവി എഴുതി, അതിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞ പോലെ അതും എഴുതി. അതുമായിട്ട് ആ കടലാസിന്റെ തുണ്ടം കയ്യിൽ വെച്ചുകൊണ്ട് അരീക്കോട് താഴത്തങ്ങാടി ജുമാഅത്ത് പള്ളിയിലെ അവിടുത്തെ കാളിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അല്ല ഉസ്താദേ, നമ്മളെ ഖുർആൻ ഇങ്ങനെ ആയത്തുണ്ടോ? അദ്ദേഹം വാങ്ങി നോക്കുന്നു, ഉണ്ട്. ആ ആയത്തിന്റെ അർത്ഥം ഈ എഴുതിയ പോലെ തന്നെയാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഉറപ്പാ? അതെ. സംശയമുണ്ടോ? ഇല്ല. ആ റാത്തീബിന്റെ ലിസ്റ്റിൽ നിന്റെ പേരണ്ട് വെട്ടിക്കാളി, ഇനി മേലിൽ എന്നെങ്ങിട്ട് നോക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ബിച്ചമ്മാക്ക് അവിടെ നിന്ന് പോകുന്നത്. തൗഹീദിന്റെ വെളിച്ചം, തൗഹീദിന്റെ കിരണം ഏത് ശിർക്കിന്റെ കൂരിരുട്ടിലേക്ക് പുറത്തു കയറുന്ന തൗഹീദിന്റെ വെളിച്ചത്തിന്റെ പവറാണത്. ഇങ്ങനെ കെട്ടവർ മാറിക്കൊണ്ടിരുന്നു. അതല്ലാതെ അഞ്ചു കാശ് കൊടുത്തിട്ടല്ല, 10 രൂപ കൊടുത്തിട്ടല്ല, സിഒ ജോലി വാഗ്ദാനം ചെയ്തിട്ടല്ല. അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവർക്കെ അറിയൂ. ഈ വന്ന ആളുകൾക്ക് പ്രത്യേക ജോലിയും പ്രത്യേക ഏർപ്പാടും ഞങ്ങളുടെ പ്രസ്ഥാനം ചെയ്തിട്ടില്ല. വന്നവർ കുടുങ്ങുമെന്നല്ല, ആദർശത്തിന് വേണ്ടി വരണം, ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് വരണം. വാഗ്ദാനങ്ങൾ കേട്ടാരും വന്നിട്ടും കാര്യമില്ല. അതാണ് ഉമർ ഫൈസ് നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാട്ടുകാരായ മുജാഹിദീങ്ങളോട് ആരോ പറഞ്ഞപ്പോ, അങ്ങനെ ഒരാൾ മുജാഹിദായി ഇങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് തേടിപ്പോകാനൊന്നും ആവൂല എന്ന് പറഞ്ഞല്ലോ. എന്റെ അടുത്ത് അദ്ദേഹം വന്നോ? വന്ന് എന്നോട് ഈ തൗഹീദ് തഖ്ലീദ് മദ്ഹബ് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇമാം ഷഹറാനിയുടെ മീസാനുൽ കുബ്ര എടുത്തു കൊടുത്തു. അത് സംബന്ധമായി 5 ആളുകളുടെ റിസാലകളുള്ള ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു, അതും എടുത്തു കൊടുത്തു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, ഇതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കിതാബുകളിലുണ്ട് എന്ന് പറഞ്ഞെടുത്തു കൊടുത്തു. അത് അദ്ദേഹം ലൈബ്രറിയിൽ ഇരുന്ന് റഫർ
sabır ceyigayana. Adalla adam mujahid ayi yedik sunda maya rasiye milla. Mujahid ayi yedik sunda maya bi praye kalilla. Allah ki bende kitabı pravade gende sünnete mana. A kitabın deyi sünnete deyi madistan etili tolibu tolisu gonda. Saçeri derayi mun gami gelirdi beçtana. Adu matramad yengel ki paraya alulada. Adu gold tenne yani pati den mar. Haber arakil mi stage lek keri vanna pol. İvada sunda Allahu akbar Allahu akbar Allahu akbar. Yen tekbir muratiyetilla. Avar kokke samasta iruna iruna stanaman engel beçtu gonda. İdu boyunlu വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആരവാരങ്ങളും സ്വീകരണങ്ങളും ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അവർ ഞങ്ങളെ പോലുള്ളവരാണ്, നിങ്ങളെ പോലുള്ളവരാണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവരുടെ വേഷം പണ്ട് ശീലിച്ച തലപ്പാവ് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത് ശീലിച്ചവരിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വേഷങ്ങൾ ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടത്തിന് മതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആവാമല്ലോ എന്നുള്ളതല്ലാത്ത വ്യത്യാസം അവരോ നിങ്ങളോ നമ്മൾ ആരും തമ്മിലോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഒരാള് പുതുതായി ഇസ്ലാമിനെ പറ്റി അന്വേഷിക്കാൻ മദീനത്തെ പള്ളിയിൽ വരുന്നു. നബിയും സഹാബത്തും ഒരിടത്തിരിക്കുന്നു. അയാൾക്ക് നോക്കിയിട്ട് ഹാവഭാവാദികൾ കൊണ്ട് വേഷഭൂഷാദികൾ കൊണ്ട് ഒരു നബിയെ വേറിട്ട് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചോദിക്കുന്നു, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ്? ലാലിക്കർ റജുലുൽ അബിയമുൽ മുത്തഖി, ആ ചാരി ഇരിക്കുന്ന വെളുത്ത മനുഷ്യനാണ് എന്നൊരാൾ പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുക്കണം എന്നിട്ടേ തിരിച്ചറിയൂ എന്നർത്ഥം. അങ്ങനെ നബിയുടെ അടുക്കൽ ചെല്ലുന്നു, നബിയോട് ചോദിക്കുന്നു, നബിയിൽ നിന്ന് കേൾക്കുന്നു, തലകുലുക്കി സമ്മതിക്കുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു. ഇങ്ങനത്തെ എത്രയെത്ര സംഭവങ്ങൾ! അതാണ് ഈ പ്രസ്ഥാനത്തിന്. അതല്ലാത്ത നിലക്ക് ഇതിലേക്ക് കടന്നു വന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശ്വാസപരമായ വ്യതിയാനം ഈ സമൂഹത്തിന് ശിർക്കിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയതാണ്. അതാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വന്തം കൃതികളിൽ എഴുതി വെച്ചിരിക്കുന്നത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കമിലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിന്റെ നാക്ക് കൊണ്ട് ഉച്ചരിക്കും, നിന്റെ ഖൽബിൽ എത്ര ഇലാഹാണടോ, നിന്റെ ഖൽബിൽ എത്ര ഇലാഹാണടോ, ചുണ്ടിലൊരു ഇലാഹ് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുണ്ടുകൊണ്ട് ഉരുവിടുന്നു, മനസ്സിൽ ഏകനായ അല്ലാഹുവിൽ അർപ്പിക്കേണ്ട വിശ്വാസം, അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷ, അല്ലാഹുവിനെ ഭയപ്പെടുന്നത് പോലുള്ള ഭയപ്പാട്, അല്ലാഹുവിൽ തവക്കുലാക്കുന്നത് പോലുള്ള തവക്കുൽ ആർക്കാണ്? മുഹീദ്ദീൻ പലർക്കുമാണ്. ഇന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്, റിഫായി ഷെയ്ഖിന്, അമ്പുറം തങ്ങൾക്ക്, അതല്ലാത്ത പല ഹോജാക്കന്മാർക്കും ഔലിയാക്കൾക്കും ആ സ്ഥാനം നൽകി തന്റെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നീ മനസ്സിൽ നിന്ന് ഇത് മാറ്റാതെ നിന്റെ ചുണ്ടുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടത് കൊണ്ട് എന്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചത്. നീ അല്ലാഹു അല്ലാത്ത മറ്റൊരാളോടും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഇസ്തിഗാസ ചെയ്യരുത്, സൃഷ്ടികളുമായിട്ടല്ല നിന്റെ ആവശ്യങ്ങൾ, നീ സഹായാർത്ഥന നടത്തേണ്ടതെന്ന് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇമാം ഫഖറുദ്ദീനുർ റാസി പോലും ലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ, ഏകനായ അല്ലാഹു അല്ലാതെ ഇസ്തിഗാസക്കർഹനായി മുസ്തഗാസായി ആരുമില്ലെന്ന് അദ്ദേഹവും തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്, കുഫ്റാണെന്ന് ഷാഫിഈ മദ്ഹബിലും അന്നാത്ത മദ്ഹബിലുമുള്ള പണ്ഡിതന്മാർ അവരുടെ കൃതികളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഇത് മുസ്ലിം ഉമ്മത്തിൽ തന്നെ പ്രകടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഷൗക്കാനിയെ പോലുള്ളവർ എഴുതിയത്. അവർ നാട്ടിവെച്ചതിന്റെ മുമ്പിലാണ് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചതെങ്കിൽ നിങ്ങൾ ചെരിച്ച് കടത്തിയതിന് ഈ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നു. അവർ നാട്ടിവെച്ചതിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെരിച്ച് കടത്തിയതിനോട് പ്രാർത്ഥിക്കുന്നുവെന്നതല്ലാതെ രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് അദ്ദേഹം ചോദിച്ചത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് അദ്ദേഹത്തെ ആക്ഷേപിക്കാനൊക്കുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ പേരിലുള്ള ഈ വ്യതിയാനം ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ടെന്ന് ഈ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഗൗരവമായി ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ പൂർവീകരുടെ ദുഷിച്ച ചര്യകൾ, സനനമൻകാന ഖബ്ലകും, ദുഷിച്ച ചര്യകൾ മുഴത്തിന് മുഴമായും ചാണിന്
കാണായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഉടുമ്പിന്റെ മാളത്തിൽ അവർ പ്രവേശിച്ചുവെങ്കിൽ നിങ്ങളും ഉടുമ്പിന്റെ മാളം അന്വേഷിച്ചു പോകുമെന്ന് റസൂലുള്ള പറഞ്ഞത് പൂർവ്വ സമുദായങ്ങളിലെ ആചാരങ്ങളോടുള്ള മുസ്ലിം സമുദായത്തിന്റെ കടപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് മക്കായിലെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പോലും ഒരാനയും ഒരു ചണ്ടയും ഉപയോഗിച്ചിട്ടില്ലല്ലോ, മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ഏതെല്ലാം വേദികളിലാണ് മതപരമായ ആചാരങ്ങളിൽ നമുക്ക് ചണ്ട വേണ്ടി വരുന്നത്, ഇതെവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോടാണ് പൊറുക്കലിനെ തേടേണ്ടത്, അവനോടാണ് പശ്ചാത്തപിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. റസൂല് ദിനം പ്രതി നൂറോളം തവണ അള്ളാഹുവിനോട് മാത്രം പൊറുക്കലിനെ തേടി. എന്നാൽ അള്ളാഹു മനുഷ്യരൂപത്തിൽ അവതരിച്ചത് ദൈവാവതാരമാണ് ഈസബിന് മറിയാം യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും ആ യേശു ക്രിസ്തു സൃഷ്ടികളുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേറി തിരിച്ചുപോയി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മങ്കൂസ് മൗലൂദിലുള്ള യുസ്തകബുത്തു അലൽ ഖതാ വൈറ ഹസരിം വഅദദ ലകാഷ്കു ഫീഹിയാ സയ്യിദി ഖൈറൻ നബി. അതേ ഉത്തമരായ പ്രവാചകരെ, അങ്ങയോടല്ലാതെ യാതൊരാളോടും കയ്യും കണക്കുമില്ലാതെ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെപ്പറ്റി എനിക്ക് അവലാതിപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് പൊറുക്കലിനെ തേടുന്ന, നബിയോട് കുറ്റമേറ്റ് പറയുന്ന രീതി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതല്ലേ. ഞാൻ ചുരുക്കുകയാണ്, ഞാൻ പല ബിദഅത്തുകളുടെയും ചരിത്രം പരിശോധിച്ച കൂട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം, ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസില് ശഅബാൻ മാസത്തില് ഇശാ നമസ്കാരം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകാതിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വലിയ താടി വെച്ചുകൊണ്ട് ഒരു പ്രത്യേക പുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിനെ കടന്നു വരുന്നു, സലാം പറഞ്ഞു, വുളു ഉണ്ടാക്കി പള്ളിക്കകത്തേക്ക് കയറി, എന്നിട്ട് അദ്ദേഹം ഉള്ളിൽ ചെന്ന് നമസ്കരിച്ചു, പിന്നെയും നമസ്കരിച്ചു, പിന്നെയും നമസ്കരിച്ചു, പിന്നെയും 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 നമസ്കാരം തന്നെ. ആളുകൾ പിരിഞ്ഞു, അല്പം ചില ആളുകൾ ബാക്കി നിന്നു. അദ്ദേഹം പുറത്തു വന്നപ്പോൾ ചോദിച്ചു, ഇതെന്ത് നമസ്കാര, പരിചയല്ലേ, ഇന്ന് ബറാത്തിരാവല്ലേ, ശഅബാൻ പതിനഞ്ചാം രാവല്ലേ, ബറാത്തിരാവിന്റെ നമസ്കാരമാണ്, ഇങ്ങനെ ഒരു നമസ്കാരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആദ്യമായി അത് കേൾക്കുന്നത് ആ മനുഷ്യനെ പിന്നെ കാണുന്നത് അടുത്ത വർഷം ബറാത്തിരാവിനാണ്. അയാൾ നമസ്കരിക്കാൻ നിന്നപ്പോൾ ഒപ്പം കുറച്ച് ആളുകളും നിന്നു. പിറ്റത്തെ വർഷം അദ്ദേഹം വന്നില്ല, ഈ നമസ്കരിച്ചവർ അത് ഏറ്റെടുത്തു, ആ നമസ്കാരവുമായി അവർ മുന്നോട്ടു പോയി. ഇങ്ങനെയാണ് ബിദ്അത്തുകളുടെ രംഗപ്രവേശം. ഇതേപോലെ നോക്കൂ, ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, പഴയ പണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൊന്നാനിയിലെ മഖ്ദൂം പള്ളിയില്, സൈനുദ്ദീനുൽ മഖ്ദൂമിന്റെ പള്ളിയില് മഖ്ദൂം കുടുംബത്തിൽപ്പെട്ടവരെ താലിയാകാവൂ എന്ന തീരുമാനം ഉണ്ടാവാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് അവിടെ നിന്നാണല്ലോ പല മാല മൗലൂദുകളും അഡ്രസ്സില്ലാത്ത മാലകൾ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ളത്. ആ അതുകൊണ്ട് തന്നെ ആ ചരിത്രം പ്രസക്തമാണ്. ഒരാള് വന്ന് കുറച്ചു കാലം അവിടെ ഇമാമായി താലിയായി ജോലി ചെയ്ത് അദ്ദേഹം പിന്നെ തിരിച്ചുപോയത്രേ. പോകുമ്പോൾ പള്ളിയുടെ ചുമരിൽ രണ്ടുവരി പദ്യം എഴുതി വെച്ചുകൊണ്ടാണത്രേ അദ്ദേഹം പോയത്. അദ്ദേഹം നോമ്പെടുത്തു, നമസ്കരിച്ചു, ഇവിടെ കുറച്ചു കാലം നോമ്പ് നിസ്കാരവുമായി ഈ പള്ളിയിൽ കാളിയായി കൂടിയിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ആ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു അത്. ആ കാര്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി വേണ്ട, ഇനി നിസ്കാരം വേണ്ട, ഇനി നോമ്പും വേണ്ട. ഇങ്ങനെ ഏതോ ഒരാള് ഈ വിധത്തിൽ പള്ളിയിൽ വന്ന് അത് കേന്ദ്രമായിക്കൊണ്ട് അന്ധവിശ്വാസ അനാചാരങ്ങള് മാലകളും മൗലിദുകളും 53 വക 55 വക 155 വക 333 വക 555 വക ഇങ്ങനെ സബീനയുടെ നമ്മുടെ
നമ്മുടെ മൗലിദ് കിതാബിന്റെ ഏടുകളുടെ പല തരത്തിലുള്ള ആവർത്തനങ്ങളും എണ്ണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് വന്നു, ആരുണ്ടാക്കി, ആര് എഴുതി? സഹോദരങ്ങളെ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തില്ല, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തില്ല, സ്വഹാബത്താരും ചെയ്തിട്ടില്ല, താബിഈങ്ങളും താബിഈങ്ങളും ചെയ്തിട്ടില്ല. മഹാനായ ഒന്നാമത്തെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തില്ല, അദ്ദേഹം ചെയ്തിട്ടില്ല. മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തില്ല, മഹാനായ അഹ്മദ് ഇബ്നു ഹംബലിന്റെ കാലത്തുമില്ല, മഹാന്മാരായ ഈ അയ്മത്തുകളുടെ കാലത്തില്ലാത്ത ഈ മാലകള്, ഈ മൗലൂദുകള്, ഇതൊക്കെ തന്നെ പിൽക്കാലത്ത് ഓരോരുത്തരും എഴുതി ഉണ്ടാക്കിയതാണ്. നമ്മുടെ മൊഹീദ്ദീൻ മാല തന്നെ പൊന്നാനിക്കാരൻ കോഴിക്കോട്ടുകാരനായ ആലി മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയത്. അതാ ആ മാല പാടുന്നവർക്ക്, ആശയം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുന്നവർക്ക് മനസ്സിലാവും. അതെ, ഇത് ഏതിൽ നിന്ന് എന്തിൽ നിന്ന് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് അവർ ചൊന്നാ ബൈത്തിന്നും ബഹുജാ കിതാബിന്നും അങ്ങീനെ തക്മീല എന്ന് പറഞ്ഞിട്ട് ഇപ്പറഞ്ഞതൊക്കെ നോക്കി എഴുതി ഉണ്ടാക്കിയതാണ്. ആര്? കോഴിക്കോട്ടെ തൂറാ തന്നിൽ തീറന്നോവർ, കോഴിക്കോട്ട് ജനിച്ച ആലി മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതാണ്. അദ്ദേഹമാണ് ആ മൊഹീദ്ദീൻ മാലയുടെ പോരിഷ മാലയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? മൊളിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് സ്വർഗത്തിൽ മണിമാടം നായൻ കൊടുക്കുമേ. ഈ മൊഹീദ്ദീൻ മാലയുടെ ഒരു മൊഴിയും ഒരക്ഷരവും തെറ്റാതെ ആരെങ്കിലും ചൊല്ലിയാൽ അയാൾക്കത് വഴി അള്ളാഹു സ്വർഗത്തിലൊരു ഭവനമുണ്ടാക്കി കൊടുക്കുമെന്ന് ഇത് എവിടെ നിന്ന് അള്ളാഹു പറഞ്ഞു? ഖുർആനിലുണ്ടോ? നബിക്ക് അള്ളാഹു വേറെ വഹയി നൽകിയോ? ഖുർആനിലും ഹദീസിലും ഇല്ല. ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് അറിയില്ല, മൊഹീദ്ദീൻ ഷെയ്ഖിനും അറിയില്ല, കോഴിക്കോട്ടെ കാലിക്ക് മാത്രം എവിടെ നിന്ന് കിട്ടി ഈ വിവരം? ഇത് ചിന്തിക്കുവാൻ നമ്മുടെ സാധാരണക്കാർക്ക് സമയമായിട്ടില്ലേ? ഇനിയും സമയമായിട്ടില്ലേ? നമ്മുടെ മാലയിൽ, ശിഫായി മാലയിൽ സാധാരണക്കാരന്റെ മനസ്സിന് മനസ്സാക്ഷിയെ വിളിച്ചുണർത്തുന്ന, തൊട്ടുണർത്തുന്ന എന്തുമാത്രം യാഥാർത്ഥ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് ആ വക കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അതൊക്കെ മാറ്റിവെച്ച് ഈ വിശുദ്ധ ഖുർആൻ മരിച്ചിടത്തോടാനുള്ളതല്ല, ഇത് എഴുതിക്കെട്ടാനും കലക്കി കുടിക്കാനുമുള്ളതല്ല, ഇത് ഓടി പഠിക്കാനും ആശയം ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ചുകൊണ്ട് പരലോകത്ത് മോക്ഷം നേടാനുമുള്ളതാണ്. ഇത് ചില മൊല്ലമാർക്ക് പിഞ്ഞാണത്തിൽ എഴുതി കലക്കി കൊടുക്കാൻ പാവപ്പെട്ടവരിൽ നിന്ന് കാശുണ്ടാക്കാൻ ഒരു വഴിയായിരുന്നു. അതേപോലെ തന്നെ മരിച്ച ആളുടെ കബറിന്റെ മുകളിൽ പുര കെട്ടിയിട്ട് ആ പുരയിലിരുന്നു കൊണ്ട് കത്തപ്പുരയിലിരുന്ന് ഓടി കാശുണ്ടാക്കാനായിരുന്നു. മരിച്ചിടത്തോടുന്ന സൂറത്ത് യാസീനിൽ തന്നെ പറയുന്നത് ഇതടോ മരിച്ചിടത്തോടാനുള്ളതല്ല, ഹയ്യായ ജീവനുള്ളവർക്ക് താക്കീത് നൽകാനുള്ളതാണ്. ജീവനുള്ളവൻ ഓതിക്കൊടുക്ക, അവന് പഠിപ്പിച്ചു കൊടുക്ക, അവന് ഈ ഖുർആനിന്റെ വെളിച്ചം ലഭിക്കട്ടെ, ആ വെളിച്ചത്തിൽ ജീവിക്കട്ടെ. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം. അതല്ലാതെ ഇവിടെ പൂമാലയുമായി ആരെയും കാത്തിരിക്കുന്നില്ല. ഞങ്ങളൊക്കെ നേരിടുന്ന വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സഹിച്ചുകൊണ്ട് ഈ സത്യത്തിന് ഒരുമിച്ച് ഒന്നിച്ചു മുന്നേറാൻ തയ്യാറുള്ള ആളുകൾക്ക് ഈ സത്യം വിളിച്ചു പറയാനുള്ള ഈ കൂട്ടായ്മ എപ്പോഴും സ്വാഗതമാണ്, എപ്പോഴും സ്വാഗതമോതുകയാണ് എന്ന് മാത്രം. അതുകൊണ്ട് ഇന്ന് ഈ പണ്ഡിതന്മാരുടെ പ്രതിനിധികളെന്നേ പറയാവൂ. ഇവിടെ എല്ലാവരും വന്നിട്ടില്ല, വന്നവരിൽ തന്നെ എല്ലാവർക്കും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, വളരെ കുറച്ചാളുകൾ കുറച്ചു മാത്രമേ സംസാരിച്ചുള്ളൂ. എനിക്ക് ആരോഗ്യവുമില്ല, ഞാനാകട്ടെ സംസാരിക്കാനായിട്ട് ഒരുങ്ങി വന്നിട്ടുമില്ല, എന്നെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ്, എന്നാലും ഞാൻ വിളിച്ച സ്ഥിതിക്ക് പരിചയപ്പെടാൻ നിന്നതാണ് എന്ന് പറഞ്ഞ കുഞ്ഞാരൻ മുസ്ലിയാരങ്ങാനും സംസാരം തുടങ്ങിയാൽ അദ്ദേഹത്തിന് എത്ര മണിക്കൂർ നമ്മളോട് പറയാനുണ്ട്. ഇതുപോലെ ഓരോരുത്തർക്കും പറയാനുള്ള സത്യങ്ങള്, യാഥാർത്ഥ്യങ്ങള്,
ആ യാഥാർത്ഥ്യങ്ങൾ ഇതുപോലെ ഒരുപാട് പൈസിമാരും ദാരിമിമാരും സഖാഫിമാരും ബാക്കവിമാരും മുസ്ലിയാക്കന്മാർ ഈ സത്യം മനസ്സിൽ അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനു മുകളിൽ വെച്ച പാത്രത്തിലെ വെള്ളം തിളക്കുന്നത് പോലെ ഇന്നത്തെ ഈ സംസാരം കേട്ടാ മാറി നിന്നുകൊണ്ടെങ്കിലും കേട്ടാ സുന്നി പണ്ഡിതന്മാരായ ആളുകളുടെ മനസ്സ് അടുപ്പിൻ മുകളിൽ വെച്ച തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലെ വെള്ളം ഇളകിമറിയുന്നത് പോലെ ഇളകിമറിയാതിരിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ട, ഞങ്ങൾ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് നാളെ മരിച്ചു ചെന്ന് റബ്ബിന്റെ മുമ്പിൽ ഇതാ ഈ സത്യം ഞങ്ങൾ കേട്ടിട്ടില്ല എന്നൊരിക്കലും നിങ്ങൾക്ക് പറയാനാവില്ല. ഇത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇത് സ്വീകരിക്കാത്തവരോട് ഞങ്ങൾക്ക് പരിഭവമില്ല, നിർബന്ധിച്ചാരെയും അംഗീകരിപ്പിക്കുന്നുമില്ല. പക്ഷേ ഇതിലേക്ക് വന്നവർ വന്നതിന്റെ പേരിൽ പട്ടിണിയായി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. പരീക്ഷണങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്, അത് അമ്പിയാക്കൾക്ക് കൂടി ഉണ്ടായതാണ്. ഏറ്റവും കടുത്ത വിശ്വാസികൾക്ക് കടുത്ത പരീക്ഷണമെന്ന് റസൂലുള്ള പറഞ്ഞതാണ്. അതുകൊണ്ട് പരീക്ഷണം നേരിടും, പട്ടിണിയാവില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കിയാൽ പക്ഷിക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. നമ്മുടെ കാക്കയോ തത്തയോ കുരുവിയോ കുയിലോ കൃഷി ചെയ്തിട്ടില്ല, അവക്ക് വയലുകളും വയലേലകളുമില്ല, അവ കൂട്ടത്തോടെ പട്ടിണി കടന്ന് ചത്തുപോയിട്ടില്ല, മറിച്ച് അവ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവയോട് ഒരു കൽപ്പനയുണ്ട്, ആ കൂട്ടിൽ തന്നെ അടങ്ങിയിരുന്നാൽ വയറ് നിറയും എന്ന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ചില ആളുകളുണ്ട്, ഒരു തട്ടം തലയിലും ഒന്ന് കഴുത്തിലും പിന്നെ രണ്ടെണ്ണം വേറെയും വേറെ കളറിലുമൊക്കെ ഇട്ട് അധ്വാനിക്കാതെ പള്ളിയിൽ വന്ന് പള്ളി മൂലയിലിരുന്ന് മുത്തവക്കിലീങ്ങളാണ് തവക്കുലാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കുള്ളത് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് പാപപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അത്തരത്തിലുള്ള തവക്കുല ഇസ്ലാമിലില്ല. ആ പക്ഷിയോട് പറഞ്ഞത് തഹദൂഹി മാഫാ, ഒട്ടിയ വയറുമായി രാവിലെ കൂട് വിട്ടിറങ്ങാൻ, എന്നാൽ നിറഞ്ഞ വയറുമായി കൂട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന പണിയെടുക്കണം, അധ്വാനിക്കണം. ബാക്കി അള്ളാഹുവിന്റെ തീരുമാനം. ഇതിൽ വന്നവർ വന്നതിന്റെ പേരിൽ പട്ടിണിയായിട്ടില്ല, എന്തെങ്കിലും മാർഗങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ പട്ടിണിയാണോ അല്ലേ എന്നതല്ല വിഷയം, അവിടെയാണ് പട്ടിണിയാവാതിരിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂലുള്ള കഅബയുടെ തണലിലിരിക്കുമ്പോൾ ഒരു സഹാബി വരുന്നു, എന്നിട്ട് തന്റെ ശരീരത്തിൽ ചുറ്റിപ്പൊതിഞ്ഞ പുതപ്പ് മാറ്റുന്നു, മുതുക് കാണിച്ചു കൊടുക്കുന്നു, മുന്നും പിന്നും കാണിച്ചു കൊടുക്കുന്നു, എന്നിട്ട് പറയുന്ന പ്രവാചകരെ കണ്ടോ എന്റെ ശരീരത്തിലെ മുറിവിന്റെ പാടുകള്, ഇത് ശത്രുക്കൾ ആക്രമിച്ചിട്ടുള്ളതാണ്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല നബിയെ, പ്രാർത്ഥിക്കുന്നില്ല നബിയെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നേരിടാതെ എളുപ്പത്തിൽ അങ്ങ് ചുളുവിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? പൂർവികരായ വിശ്വാസികൾക്ക് നേരിട്ടതുപോലുള്ള പരീക്ഷണങ്ങളൊന്നും നേരിടാതെ നമ്മൾ എവിടെ ചെന്നാലും തക്ബീർ മുഴക്കിക്കൊണ്ട് സ്വീകരിക്കാൻ ആള് വേണം, എവിടെ ചെന്നാലും മുൻനിരയിൽ നമുക്ക് സീറ്റ് വേണം, എപ്പോഴും കൈ നിറയെ കാശ് വേണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേലി കെട്ടിക്കാനും കുട്ടിയെ കെട്ടിക്കാനും ഹജ്ജ് ചെയ്യാനും നമുക്ക് നോമ്പ് നോൽക്കാനും നമുക്ക് നിസ്കരിക്കാനും ഒക്കെ നാട്ടുകാരുടെ സഹായങ്ങൾ കൈ നിറയെ കിട്ടണം. ഇങ്ങനെ തന്നെ കൈ നിറയെ കിട്ടിക്കൊണ്ട് ആഡംബരത്തിന്റെ സൗകര്യത്തിന്റെ ധൂർത്തിന്റെ ഈ ഒരു ഭൗതിക പ്രമത്തതയിൽ തന്നെയാണ് പണ്ഡിതന്മാര് കഴിഞ്ഞുകൂടേണ്ടതെന്ന് വിചാരിക്കേണ്ടതില്ല. ത്യാഗത്തിലൂടെ കഷ്ടപ്പാടിലൂടെ അത് നേരിട്ടുകൊണ്ടേ സ്വർഗത്തിലെത്താനാവൂ എന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള ചില ആളുകൾ വിശ്വാസത്തിന്റെ പേരിൽ അവർ പിടിച്ചുകൊണ്ടുവരപ്പെടുകയും ജീവനോടെ മൂർത്താവിൽ ഈർച്ചവാട് വെച്ചുകൊണ്ട് ജീവനോടെ ഈർന്നുകൊണ്ട് അവരെ രണ്ടായി പകുത്തുകയും
പകുക്കുകയും ചെയ്തിരുന്നു. ഇഞ്ചിഞ്ചായി കൊണ്ടുകളഞ്ഞത് അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ അവർക്ക് ഒരിക്കലും തന്നെ പ്രചോദനമായിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഈ പ്രസ്ഥാനം ത്യാഗത്തിന്റെ പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുന്ന മാർഗത്തിലേൽക്കുന്ന വിഷമങ്ങൾ തൃണവൽഗണിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദർശം അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണ്. പ്രവാചകനല്ലാത്ത മറ്റ് വ്യക്തികൾ അന്ധമായി അനുകരിക്കുവാൻ അള്ളാഹുവോ അവന്റെ റസൂലോ പറഞ്ഞിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ ആരും പറഞ്ഞിട്ടില്ല. സഹാബത്ത് പ്രവാചകന്റെ ചര്യയാണ് പിൻപറ്റിയിട്ടുള്ളത്. ആ പ്രവാചകന്റെ കാലത്ത് സഹാബത്ത് ആ പ്രവാചകനോടൊപ്പം വിശ്വസിച്ച് ആചരിച്ചു പോന്ന വിശ്വാസാചാരങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് റസൂലുള്ള വ്യക്തമാക്കി തന്നിട്ടുള്ളത്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിൽ തർക്കത്തിലുള്ള ഏതൊരു പ്രശ്നമെടുത്തു നോക്കിയാലും സുബഹി നമസ്കാരത്തിലുള്ള കുനൂത്താകട്ടെ, നമസ്കാരാനന്തരമുള്ള കൂട്ടപ്രാർത്ഥനയാകട്ടെ, മരിച്ചയിടത്ത് കണ്ണോക്ക് കഴിക്കുന്നതാകട്ടെ, മരിച്ചയിടത്ത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതാകട്ടെ, അതേപോലെ തന്നെ നബിദിനം ആഘോഷിക്കുന്നതാകട്ടെ, ഫറാത്തിനാവ് ആഘോഷിക്കുന്നതാകട്ടെ, മിഅ്റാജിനാവ് ആഘോഷിക്കുന്നതാകട്ടെ, കബറുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് ജാറം മൂടുകയും അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നതാകട്ടെ, ഔലിയാക്കന്മാരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തുന്നതാവട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സച്ചരിതരായ മുൻഗാമികൾ സ്വീകരിച്ച് ആചരിച്ചു വന്ന അതേ ആദർശമാണ് ഇസ്ലാമി പ്രസ്ഥാനം സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ നിലപാടാണ് മഹാനായ ഇമാം ഷാഫിഇയുടെയും അദ്ദേഹത്തിന്റെ മദ്ഹബിൽ അംഗീകരിക്കപ്പെടുന്ന പ്രാമാണികരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഞങ്ങൾ പറയുന്ന ഈ നിലപാടിനെ വ്യക്തമായി അംഗീകരിച്ചുകൊണ്ട് ആണ് ആ ഗ്രന്ഥങ്ങളിലുള്ളത് എന്നുകൂടി അവസാനം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സർവശക്തനായ നാഥൻ കേട്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും അതിൽ നിന്ന് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് സ്വീകരിക്കാനും ആ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിനെ ഓർത്ത് പരലോകത്തെ ഓർത്ത് നാളെ സ്വർഗത്തിൽ ഒരിടം കിട്ടണമെന്ന് മോഹിച്ച് അതിനുവേണ്ടി സ്വയം തീരുമാനമെടുക്കാനുള്ള സന്മനസ്സും തൗഫീഖും ഇത് കേട്ടു നിൽക്കുന്നവർക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ടും കടം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർക്ക് ശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحابته أجمعين. والسلام عليكم ورحمة الله وبركاته.